ബ്ലൂമിംഗ് ടേസ്റ്റ് ബഡ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മട്ടൺ വരട്ടിയതാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് മട്ടൺ വരട്ടിയത്. മട്ടൺ വരട്ടിയത് തയ്യാറാക്കാനായി എരിവിനനുസരിച്ച് വറ്റൽ മുളക് എടുക്കുക. ഒരു ടീസ്പൂൺ മല്ലിയും ചേർത്ത് വറുത്തെടുക്കുക. മല്ലി മുളക് വറുത്തതിന് ശേഷം അവസാനമായി ജീരകം ചേർത്ത് കൊടുക്കും. അതും വറുക്കണം, കരിഞ്ഞു പോകാതെ സൂക്ഷിക്കണം. വറുത്തെടുത്ത മല്ലി മുളക് ജീരകം ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് വെള്ളമൊഴിച്ച് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതുപോലെ അരച്ചെടുക്കണം. ഇതിൽ കുറച്ച് തേങ്ങയും അരച്ച് ചേർക്കുക. ഒരുപാടൊന്നും തേങ്ങയുടെ ആവശ്യമില്ല. തേങ്ങ ഇതുപോലെ അരച്ചെടുക്കുക. ആവശ്യത്തിന് ചുവന്നുള്ളി തൊലിച്ചു മാറ്റി വയ്ക്കാം. മട്ടൺ വരട്ടിയത് തയ്യാറാക്കാനായി പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, ചുവന്നുള്ളി വാടുന്നത് വരെ വഴറ്റി കൊടുക്കാം. ചുവന്നുള്ളി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി പച്ചമണം മാറുന്നത് വരെ വഴറ്റി. പച്ചമണം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മട്ടൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അര കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. മട്ടൺ അടച്ചു വെച്ച് വേവിക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഇതിൽ ഞാൻ ഇതുവരെ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. മട്ടണിലെ വെള്ളം തന്നെ ഇതിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ വറ്റി വന്നിട്ടുണ്ട്. ഈ സ്റ്റേജ് ആവുമ്പോഴേക്കും നമ്മൾ വറുത്തരച്ച് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് കൊടുക്കാം. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അടച്ചു വെച്ച് വേവിക്കാം. ഇടക്കിടക്ക് ഇളക്കി കൊടുക്കാൻ മറക്കണ്ട. മസാല ചെറുതായി ഒന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂൺ തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ചുകൂടെ കുറുകി വരണം. ഇനി അടിക്ക് പിടിക്കാതെ സൂക്ഷിക്കണം, കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. മട്ടൺ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ കുറുകി വരണം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മട്ടൺ വരട്ടിയത് നിങ്ങൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക.